പ്യൂമയുടെ ഇന്ത്യ ദക്ഷിണ കിഴക്കനേഷ്യയുടെ മുൻ മാനേജിംഗ് ഡയറക്ടറായ അഭിഷേക് ഗാംഗുലിയുടെ മുന്നിൽ അവസാനം തടസ്സങ്ങളെല്ലാം മാറി അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമായ അജ്ലറ്റ സ്പോർട്സ് ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ് പ്യൂമയുടെ മുൻ ടീം അംഗങ്ങളുടെ വരവ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സ്പോർട്സ് വസ്ത്രങ്ങളിലേക്കും ഫുട്വെയറിലേക്കുമുള്ള ഗംഭീര വരവറിയിച്ച് അവർ കഴിഞ്ഞ ദിവസം ബി ടു ബി ഫുട്വെയർ നിർമ്മാതാക്കളായ മോച്ചുകോഷു സ്വന്തമാക്കി ആഗോള ബ്രാൻഡുകളായ അഡിഡാസ് പ്യൂമ റീബോക് യു എസ് പോളോ തുടങ്ങിയവയ്ക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കമ്പനിയാണിത് എന്നാൽ എത്ര തുകയ്ക്കാണ് കമ്പനിയുടെ കൈമാറ്റം എന്നത് പുറത്തുവിട്ടിട്ടില്ല സ്പോർട്സ് കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയാണ് തങ്ങളെന്ന് അഭിഷേക് ഗാംഗുലി പറയുന്നു കമ്പനി എന്ന നിലയ്ക്ക് നിർമ്മാണം മുതൽ ചില്ലറ വിൽപ്പന വരെയുള്ള ശൃംഖലയുടെ എല്ലാ കണ്ണികളിലും നിക്ഷേപം നടത്തും നിലവിൽ ഫുഡ്വെയർ നിർമ്മാണത്തിലേക്ക് മാത്രമായി കമ്പനിയെ പരിമിതപ്പെടുത്തും ഒപ്പം ചില്ലറ വിൽപ്പന ഉടൻ ആരംഭിക്കും പുതിയ കമ്പനിയുടെ ഏറ്റെടുക്കൽ തങ്ങൾ വിഭാവനം ചെയ്യുന്ന സ്പോർട്സ് ശൃംഖലയിലെ ചെറിയ ഭാഗം മാത്രമെന്ന് സിഇഒയും സഹസ്ഥാപകനുമായ ഗാംഗുലി കൂട്ടിച്ചേർത്തു അടുത്ത മാസത്തിനുള്ളിൽ കൺസ്യൂമർ ഫേസിംഗ് ബ്രാൻഡാണ് ലക്ഷ്യം വെക്കുന്നത് ഏറ്റെടുക്കലും പങ്കാളിത്തവും സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നു ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു സ്ഥാപകൻ വീരേന്ദർ ആവൽ ഉൾപ്പെടെ ആറംഗ സ്ഥാപക ടീമാണ് മോച്ചിക്കോ ഷൂസിനെ നേതൃത്വം നൽകുന്നത് ഇവർ കമ്പനിയുടെ ഭാഗമായി തന്നെ തുടർന്ന് പുതിയ ബ്രാൻഡിനായി പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മോച്ചിക്കോ ഷൂസ് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ വരുമാനം നേടിയിരുന്നു വർഷംതോറും മുപ്പത് ശതമാനം വളർച്ചയുണ്ട് നോയിഡ കൂടാതെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും ഋഷികേശിലും മോച്ചിക്കോ ഷൂസിന് നിർമ്മാണ യൂണിറ്റുകളുണ്ട് ഈ വർഷമാണ് പ്യൂമയുമായുള്ള പതിനെട്ട് വർഷം നീണ്ട ബന്ധം ഗാംഗുലി അവസാനിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പ്യൂമയിൽ ജോലി തുടങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലെത്തി അദ്ദേഹത്തിന്റെ കാലത്ത് രാജ്യത്ത് പ്യൂമ മികച്ച വളർച്ച നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി നാല്പത്തിനാല് കോടിയായിരുന്നു പ്യൂമയുടെ വരുമാനമെങ്കിൽ ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയിലേക്ക് കുതിച്ചെത്തി ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വളർച്ച കഴിഞ്ഞ വർഷം അറുപത്തി ഒൻപത് പുതിയ സ്റ്റോറുകൾ കൂടി തുറന്ന് ആകെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം എത്തിച്ചു കുറെ കാലമായി സ്വന്തം സംരംഭം തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു ഗാംഗുലി പിന്നീട് രാജ്യത്ത് വളർന്നു തുടങ്ങിയ വ്യായാമ വസ്ത്ര വിപണിയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബില്ല്യൻ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിപണി ലക്ഷ്യമിടുന്ന വളർച്ച പതിറ്റാണ്ടുകളോളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാൽ താൻ ഈ വളർച്ച നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി എഫ് ഒ അമിത് പ്രഭുവും സെയിൽസ് ഹെഡ് അതുൽ ബിജാജും അജ്ലിറ്റാസ് സ്പോർട്സിന്റെ സഹസ്ഥാപകരാണ് ഇരുവരും അഭിഷേകുമായി പ്യൂമയിൽ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് മേയിൽ അജ്ലിറ്റാസ് സ്പോർട്സ് നാനൂറ്റി കോടി രൂപ കണ്ടെത്തിയിരുന്നു ബിസിനസ് ഡെസ്ക് യുടോക്ക്